ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനസ്മോനി വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാൽ എഗ് റോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. അപ്പം നമുക്ക് എഗ് റോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് പച്ചമണം ഒന്ന് മാറി വരട്ടെ. പച്ചമണം മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സബോള നന്നായി വഴന്ന് വരേണ്ട ആവശ്യമില്ല, ചെറിയൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. സബോള ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പെരിഞ്ചീരകവും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ദ മുട്ട ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ഒരു ചെറുനാരങ്ങ, അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് അങ്ങനെ ഒന്നിരുന്ന് കുക്കായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഷീറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഉള്ള മൈദമാവാണ്. ഒരു അരക്കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു ബാറ്റർ രൂപത്തിലാക്കിയെടുക്കാം. തയ്യാറായിട്ടുണ്ട് ഷീറ്റിനുള്ളത്. പിന്നെ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി ചുട്ടെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിക്കോളും. മൈദമാവിൻ്റെതാണല്ലോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുട്ട പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊരിക്കണ ഭാഗം നമുക്ക് എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.